ഹലോ എല്ലാവർക്കും ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇരിക്കാം. കാരണം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ദൈവത്തിൻ്റെ വചനം അറിയണമെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ അവിടെ ഇടപെടണം. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കണം. രണ്ടാമത്, ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ അവിടെ പറയുന്നുണ്ട്, യേശു അവരുടെ മനസ്സുകളെ തുറന്നു. ആ ദൈവം സംസാരിക്കുന്ന വചസ്സുകൾ മനസ്സിലാക്കത്തക്ക വിധം അവരുടെ മനസ്സുകളെ തുറന്നു. ഇന്ന് നിങ്ങൾക്ക് ഒരു ദൈവം തുറക്കുന്ന മനസ്സ് മാത്രമേ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു തുറവിക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യത്തിനും, ദൈവം നമ്മളുടെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സുകൾ തുറക്കണമെന്നും, വചനം ഗ്രഹിക്കത്തക്ക വിധം നിങ്ങളുടെ മനസ്സുകൾ തുറക്കണമെന്നും, അത് വിശ്വസിക്കത്തക്ക വിധം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമെന്നും ഞങ്ങൾക്ക് നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങളുടെ അടിസ്ഥാനകരമായ വചനം നെഹെമ്യ പ്രവാചകൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിലെ 2-ാമത്തെ പോർഷനുള്ളതാണ്. ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത്. കർത്താവിലുള്ള എൻ്റെ സന്തോഷമാണ് എൻ്റെ ശക്തി. ആമേൻ. അങ്ങനെ ശക്തി പ്രാപിച്ച ഒരാൾ വെറുതെ കുത്തിയിരിക്കുകയില്ല. ആ ശക്തിയുടെ ഫലം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കും, ആ ശക്തി നമ്മുടെ സാധാരണ ജീവിതത്തിൽ തന്നെ ആ ശക്തിയുടെ മഹത്വം വെളിപ്പെട്ട് വരും. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കും. കാരണം എന്താണ്, നമ്മളല്ല ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് സാധ്യമല്ലാത്ത പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടിട്ട് അവിടെ അത് സാധ്യമാക്കും. കാരണം നമ്മുടെ ദൈവം അസാധ്യമെന്ന് പറഞ്ഞൊരു വിഷയം ദൈവത്തിനില്ല. പക്ഷേ നമ്മൾക്ക് അസാധ്യമായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എങ്കിലും ദൈവത്തിൻ്റെ കൂടെ നമ്മൾ, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് കൂടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഇതമനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അസാധ്യമായ കാര്യങ്ങൾ ദൈവം സാധ്യമാക്കും. അല്ലല്ലോ. അതുകൊണ്ടാണ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് നിന്റെ കരത്തിൻ്റെ ബലത്താലോ നിൻ്റെ കൂടെയുള്ള സൈന്യത്തിൻ്റെ ബലത്താലോ അല്ല, പക്ഷേ ഇത് ദൈവത്തിൻ്റെ ആത്മാവിലാണെന്ന് സൈന്യ കർത്താവ് ദൈവം അരുളി ചെയ്യുക. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൽ നിന്നുള്ള ശക്തി അനുഭവിച്ച് നമ്മളുടെ വ്യക്തിപരമായ സാധാരണ ജീവിതങ്ങൾ നയിക്കുമ്പോൾ അവിടെ ശക്തി വെളിപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ ആ സന്തോഷം നമുക്ക് ഒരിക്കലും ഒളിച്ചു വയ്ക്കാൻ പറ്റുകയില്ല. അത് നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരും. ഇറ്റ് വിൽ റേഡിയേറ്റ്, ദ ജോയ് വിൽ റേഡിയേറ്റ്. നമുക്കറിയാം, ഒരു വിളക്കിൽ നിന്ന് എങ്ങനെ വെളിച്ചം റേഡിയേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മളിലുള്ള, നമ്മുടെ ഉള്ളിലുള്ള ആ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്ന് കിട്ടുകയാണ്. അപ്പോൾ അവർക്കും ഈ സന്തോഷത്തിൻ്റെ ഉത്ഭവം അല്ല കാരണം എന്താണെന്ന് ചോദിക്കുവാനും, അങ്ങനെ നമ്മൾ സേവിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ അവർക്കും വിശ്വസിക്കാനായിട്ട് പ്രചോദനമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ സന്തോഷം ഒരിക്കലും നമ്മൾ മൂടി വയ്ക്കരുത്. ദൈവത്തിൻ്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് ഈ വെളിച്ചം പോലെ നമ്മൾ മറ്റുള്ളവർ നമ്മുടെ സന്തോഷം പകരുകയാണെങ്കിൽ നമ്മുടെ സന്തോഷം ഒട്ടും കുറയുകയില്ല. ഒരു വിളക്ക് അല്ലെങ്കിൽ ഒരു മെഴുകുതിരി, നമുക്കറിയാം ആ മെഴുകുതിരി ഉപയോഗിച്ചിട്ട് വേറെ തിരികൾ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മെഴുകുതിരിയുടെ വെളിച്ചമോ ചൂടോ ഒന്നും കുറയുന്നില്ല. സോ അതുപോലെ തന്നെയാണ് സന്തോഷം. നമ്മൾക്ക് ഒരു കുറവുമില്ലാതെ നമ്മൾക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നത് നമ്മളിൽ വെളിപ്പെട്ട ആ മഹത്വത്തിൻ്റെ സന്തോഷം, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ട് നമ്മളിൽ വെളിപ്പെടുന്ന ആ മഹത്വത്തിൻ്റെ സന്തോഷം നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ് ഈ ദൈവത്തിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും. അങ്ങനെ നമ്മളിലുള്ള ആ സന്തോഷം അവർക്ക് എന്താ പറയുന്നത് പകർന്നു കിട്ടുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ്. അത് നമ്മൾ പറഞ്ഞാൽ എല്ലായിടത്തും, ആദ്യം നമ്മുടെ കുടുംബത്തിൽ തന്നെ വേണം, പിന്നെ നമ്മുടെ അയൽവക്കം വേണം, പിന്നെ നമ്മുടെ സഭയിൽ വേണം, നമ്മുടെ സമൂഹത്തിൽ വേണം. അങ്ങനെ നമ്മളുടെ സന്തോഷം പകരണം. സോ ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് ഒരു, നമുക്കറിയാം, ഒരു കാട്ടു തീ ഉണ്ടല്ലോ. കാട്ടു തീ തുടങ്ങുന്നത് ചിലപ്പം ഒന്ന് രണ്ട്, ചിലപ്പോൾ വല്ല കരിയിലയോ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കത്തിയിട്ടാണ്. പക്ഷേ കത്തി ജ്വലിച്ച് അതങ്ങോട്ട് പടർന്ന് പറന്ന് ഒരിക്കലും ഞാൻ പറയുന്ന ആവശ്യം കെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തീ അല്ലേ. അതുപോലെ ആയിരിക്കണം നമ്മളുടെ ഉള്ളിലുള്ള ദൈവത്തിന് വേണ്ടിയുള്ള ആ ഒരു ഫയർ, അല്ലെങ്കിൽ ആ സന്തോഷം. അത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞ് അത് മറ്റുള്ളവർക്ക് പകരം, തീ എങ്ങനെ പടരുന്നോ അതുപോലെ തന്നെ നമ്മളുടെ സന്തോഷവും പടർന്ന് മറ്റുള്ളവരിൽ നിന്ന് അങ്ങനെ ഇറ്റ് മസ്റ്റ് ബി എ ഒരു ജോമെട്രിക്കായിട്ടൊരു പ്രോഗ്രഷനിൽ എല്ലാവർക്കും സന്തോഷം അനുഭവിക്കുവാൻ പറ്റണം.
അതുകൊണ്ടാണ് നമുക്കറിയാം, നമ്മളുടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിളക്ക് പോലെയാണ്. ആ വിളക്കിൻ്റെ ഹല്ലേലൂയ, ആ വിളക്കിൽ നിന്ന് നമ്മളുടെ സന്തോഷം എങ്ങനെ വെളിച്ചവും ചൂടും പകർന്നു പോകുന്നുവോ അതുപോലെ തന്നെ നമ്മളുടെ സന്തോഷം മറ്റുള്ളവരുടെ പകർന്നു വരണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ഉം 15-ഉം വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം പറയുന്നുണ്ട്, നമ്മളുടെ സന്തോഷം ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വെളിച്ചം പോലെയാണ്, ഒരു വിളക്ക് പോലെയാണ് ദൈവം അതിനെ താരതമ്യപ്പെടുത്തുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 14-ഉം 15-ഉം വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുവാൻ സാധ്യമല്ല, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കുകയുമില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അമേൻ. അപ്പോൾ അത് ഭവനത്തിനുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ ഒരു ആലയമാണ്, ദൈവം പണിതുയർത്തിയ ഒരു മലമുകളിൽ പണിതുയർത്തിയ ആലയമാണെങ്കിൽ അത് ആർക്കും എന്നാ പറയുന്നത് അത് മറച്ചു വയ്ക്കാൻ പറ്റിയല്ല. അതുപോലെ തന്നെ നമ്മളുടെ വെളിച്ചം അതൊരിക്കലും ഒരു പറയുടെ കീഴിൽ വയ്ക്കുകയില്ല. ആ വെളിച്ചം നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് അല്ലെ ഒരു സ്റ്റാൻഡേലാണ് വയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് മാത്രമല്ല നമ്മളുടെ വീട്ടുകാർക്കും അടുത്തുള്ള എല്ലാവർക്കും ആ വെളിച്ചം പകർന്ന് ചെല്ലുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെ നമ്മളുടെ ആ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മളിലൂടെ വരുന്ന വെളിച്ചം അത് ഈ അന്ധകാരത്തെ ബഹിഷ്കരിക്കും. നമുക്കറിയാം ഏതെങ്കിലും ഒരു മുറിയിൽ ഇരുട്ടുള്ള മുറിയിൽ ഒരു സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വന്നാൽ അപ്പം തന്നെ ഇരുട്ടില്ലാതെ വെളിച്ചമായി മാറുകയാണ്. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ, നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കണം, ആ ഹൃദയത്തിലും മനസ്സിലുമുള്ള അന്ധകാരം ബഹിഷ്കരിച്ചു പോയിട്ട് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് പകർന്നു വരികയാണ്. ഈ വെളിച്ചമാണ് നമുക്കറിയാം അന്ധകാരം ഇപ്പോഴും പിശാചുമായിട്ട് അന്ധകാര ലോകം അല്ലേ ആ പിശാചുമായിട്ട് ബന്ധമുള്ളതാണ്. അതുപോലെ തന്നെ വെളിച്ചം വെളിച്ചത്തിൻ്റെ ലോകം ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളതാണ്. അപ്പോൾ പിശാചിൻ്റെ ഏറ്റവും വലിയ ദൗത്യം അല്ലെ ആലോചന ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് ആർക്കും ദൃശ്യമാകരുത്. ബാക്കി എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ സുവിശേഷമാണ് നിന്നെ രക്ഷിക്കുന്നത്. കാരണം റോമാർക്കുള്ള 1-ാം അധ്യായം 16-ാമത്തെ വചനം നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല, എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആദ്യം യഹൂദർക്കും പിന്നെ വിജാതികർക്കും ഒരുപോലെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ, ദ ഗുഡ് ന്യൂസ് ഓഫ് സാൽവേഷൻ. അമേൻ. അങ്ങനെയാണെങ്കിൽ ഈ പിശാചിന് ആ ദൈവത്തിൻ്റെ ശക്തിയാകുന്ന സുവിശേഷത്തെ മാത്രം നിഗൂഢമായിട്ട് വയ്ക്കാനാണ് അവൻ്റെ പ്ലാനും പദ്ധതിയും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, പല പ്രാവശ്യം ഇവിടെ വായിച്ച് കേട്ടിട്ടുള്ളതാണ് എങ്കിലും നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് എന്തുമാത്രം താക്കീത് തരുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 3-4 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഈ ലോകത്തിലെ ദൈവം എന്ന് പറയുന്ന പിശാച് എങ്ങനെയാണ് ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് ദൃശ്യമാകാത്ത തരത്തിൽ അവരുടെ എന്നാ പറയുന്നത് അവരെ കബളിപ്പിച്ച് അവരുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനൊന്ന് വായിക്കാം, 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 3-4. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇതിനകത്ത് വളരെ വലിയൊരു മർമ്മമുണ്ട്, അല്ലെങ്കിൽ വലിയൊരു സത്യമുണ്ട്. എന്ന് വെച്ചാൽ പിശാചിൻ്റെ ഏക ദൗത്യം ഇതാണ്. ഇന്ന് പല ഇടങ്ങളിലും അല്ലെ പല സഭകളിലുമുള്ള ഒരു എങ്ങനെയാ പറയുന്ന ഒരു പ്രബോധനമാണ് അത്, സുവിശേഷം മാത്രം പോരാ രക്ഷയ്ക്ക് വേണ്ടി വേറെ പല കാര്യങ്ങളും അവരുടേതായ നിയമം ആചാരം അനുഷ്ഠാനം പാരമ്പര്യം എല്ലാം കൂടെ വേണമെങ്കിൽ മാത്രമേ രക്ഷ കിട്ടുകയുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് സുവിശേഷമാണ് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 1:18 പറയുന്നുണ്ട് കുരിശിൻ്റെ സന്ദേശമാണ് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ആ ശക്തി നിങ്ങളെ നമ്മളെ എല്ലാവരെയും ബലഹീനരാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബലഹീനത വരുന്നത് ഭയത്തിൽ നിന്നാണ്. അപ്പോൾ ഭയവും ബലഹീനരും ഭയമുള്ളവരും ബലഹീനരുമാക്കുവാനാണ് പിശാചിൻ്റെ തന്ത്രം. അതുകൊണ്ടാണ് സുവിശേഷം മാത്രം കേൾക്കാൻ പാടില്ല. കാരണം അവരുടെ പ്രബോധനം ഇതാണ്, സോളാ സ്ക്രിപ്റ്റ്, അതിന് സ്ക്രിപ്റ്റർ മാത്രം മതി അല്ലെങ്കിൽ സുവിശേഷം മാത്രം മതി എന്ന് പറയുന്ന പ്രബോധനം തെറ്റാണ് എന്നുള്ളതാണ് വളരെ എന്നാ പറയുന്നത് ശക്തമായിട്ട് വാദിക്കുന്ന ഒരു കാര്യമാണ് അവർ. അല്ല, കാരണം സുവിശേഷം മാത്രം മതി എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ സ്ഥാനത്തിന് പ്രസക്തിയില്ലാതെ വരും. അവരുടേതായ ഉണ്ടല്ലോ കർമ്മങ്ങളും ഉദാശകളും ഒന്നും
ഒരു സ്ഥാനമോ പ്രസക്തി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു പ്രസക്തി ഇല്ലാതെ വരുന്നത് കൊണ്ട് അവരൊരിക്കലും സുവിശേഷം മാത്രം മതി നിൻ്റെ രക്ഷയ്ക്ക് എന്നുള്ള ആ ഒരു സത്യം അവർ പ്രഘോഷിക്കുകയില്ല, അത് നിങ്ങൾ വിശ്വസിക്കാൻ സമ്മതിക്കുകയില്ല. എന്നിട്ട് നിങ്ങളെ വഴിതെറ്റിക്കൊണ്ട് സുവിശേഷം വേണം, വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ അതിൻ്റെ കൂടെ വേറെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷ കിട്ടുകയുള്ളൂ എന്നുള്ളത്. അതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ നുണ കബളിപ്പ്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 2 കൊരിന്ത്യൻസ് 4:3 അവൻ്റെ തന്ത്രം എങ്ങനെയാണെന്ന് നോക്ക്. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നുവെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഇത് എന്ത് സിമ്പിളായിട്ടാണ് പറയുന്നത്. ആ സുവിശേഷം വെളിച്ചമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെളിച്ചം. ആ വെളിച്ചം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ടാകും. പിന്നെ നമ്മളുടെ ദൗത്യം എന്താണ്? ഈ വെളിച്ചം മറ്റുള്ളവർക്കായിട്ട് പങ്കുവെക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ദുരന്തം എന്നാണ് പറയുന്നത്. വോ ടു മീ ഇഫ് ഐ ഡു നോട്ട് പ്രീച്ച് ദ ഗോസ്പിൽ. കാരണം ദൈവം എനിക്ക് തന്ന ദാനം ഞാൻ വെറുതെ സ്വന്തമായിട്ട് ഞാനും എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാനുള്ളതല്ല. കാരണം എബ്രഹാമിനെ തന്നെ ദൈവം, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12 വായിക്കുമ്പോൾ 1 മുതൽ 3, 4, 5 തുടർന്ന് വായിക്കുമ്പോൾ അവിടെ അറിയാം എബ്രഹാം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് വിളി അനുസരിച്ച് പുറത്തു വന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുകയില്ല എങ്കിലും വിളിച്ച് ദൈവത്തെ അറിയാമായിരുന്നു. അങ്ങനെ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എബ്രഹാം വിശ്വസിച്ചു, അതുകൊണ്ട് ദൈവം അത് നീതിക്കായിട്ട് കണക്കിട്ടു. എന്നിട്ട് എബ്രഹാമിന് ഒരു വലിയ വാഗ്ദാനം കൊടുക്കുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീയും ഒരു അനുഗ്രഹമാകും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ രക്ഷയുടെ സന്ദേശവും ആ രക്ഷയുടെ ഉറവിടവും, സന്ദേശം എന്താണെന്നും ആ രക്ഷയുടെ ഉറവിടം ആരാണെന്നും ഉള്ളത് നമ്മൾ മറ്റുള്ള, അത് നമുക്കൊരു അനുഗ്രഹമായിരുന്നതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചം അവരിലും കൂടെ പകർന്നു കൊടുക്കണം. പിശാചിന് ഇതറിയാവുന്നത് കൊണ്ടാണ് അവരുടെ മനസ്സുകളെ നിഗൂഢമാക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ വചനത്തിൽ ഒരു താക്കീത് തരികയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾ നാശത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. കാരണം നാശത്തിലേക്ക് പോകുന്നതാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? സുവിശേഷത്തിൻ്റെ വെളിച്ചമില്ലാതെ നീ അന്ധകാരത്തിലേ നടക്കുകയുള്ളൂ. അന്ധകാര ലോകം പിശാചിൻ്റെ ലോകമാണ്. നീ അന്ധകാരത്തിൻ്റെ പൗരനായിരിക്കും. അപ്പോൾ നീ മരിച്ചു കഴിയുമ്പോൾ നിൻ്റെ പിതാവിൻ്റെ ഭവനം തന്ന പിശാചിൻ്റെ ഭവനത്തിലേക്ക് നീ തിരികെ പോവുകയുള്ളൂ. അതേസമയത്ത് സുവിശേഷത്തിൻ്റെ വെളിച്ചം നിൻ്റെ ഹൃദയത്തിലേക്ക് വരുവാൻ, ആ പ്രകാശം വരുവാൻ നീ സമ്മതിക്കുകയാണെങ്കിൽ നിന്നിലുള്ള അന്ധകാരമൊക്കെ ബഹിഷ്കരിച്ചു പോയിട്ട് ദൈവത്തിൻ്റെ വെളിച്ചം നിന്നിൽ വരികയും ആ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാകും. അതുകൊണ്ടാണ് നമ്മൾ, ഹല്ലേലൂയ, പത്രോസിൻ്റെ ലേഖനം നമുക്കൊന്ന് വായിക്കാം. അതിനു മുമ്പ് ഞാൻ ഇതൊന്നും കൂടെ വായിക്കാം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ വെളിച്ചത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന്, സുവിശേഷത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. സുവിശേഷത്തിന് മാത്രമേ സഹോദര സഹോദരി നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നിനും, ഒരു മതത്തിനോ ഒരാചാരം അനുഷ്ഠാനം പാരമ്പര്യം ഒന്നിനും നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം നമുക്കറിയാം സുവിശേഷം എന്ന് പറയുന്നത് അല്ല ദൈവത്തിൻ്റെ ഗോസ്പിൽ, ഗോസ്പിൽ സാലി പുതിയ ഉടമ്പടിയിലെയാണ്. നിയമത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നമുക്കറിയാം 10 കൽപ്പനയെക്കുറിച്ച് നിങ്ങൾ വായിക്കണം സമയമുള്ളപ്പോൾ. 2 കൊരിന്ത്യൻസ് 3 വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൽപ്പനകൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. വളരെ വ്യക്തമായിട്ട് കല്ലിന്മേൽ കൊത്തിയ കൽപ്പനകൾ എന്ന് വളരെ, അതിപ്പം മോശയ്ക്ക് ദൈവം ഒരേ പർവ്വതത്തിൽ കൊടുത്തതാണ്, അതിലൊരു സംശയവുമില്ല. അങ്ങനെ ആ 10 കൽപ്പന എല്ലാം നല്ലതാണ്, മനുഷ്യൻ അനുസരിക്കണം. പക്ഷേ ആർക്കും അവരുടെ സ്വന്തം പ്രയത്നത്താൽ ശക്തിയാൽ മുഴുവനും എപ്പോഴും അനുസരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ആ 10 കൽപ്പനയുടെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു ലംഘനമുണ്ടെങ്കിൽ പാപം ചെയ്യുകയാണ്, ആ പാപത്തിൻ്റെ വേദനം മരണമാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് സ്വന്തം, നമ്മളുടെ സ്വന്തം ശക്തിയാൽ അല്ലെ കഴിവാൽ അല്ലെ തീരുമാനത്താൽ ആ 10 കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് വിധിയുണ്ട്. വിധി കഴിഞ്ഞാൽ ശിക്ഷയാണ്, ശിക്ഷ മരണമാണ്. അതുകൊണ്ടാണ് ആ ആ 10 കൽപ്പനയെക്കുറിച്ച് ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, 10 കൽപ്പനകൾ നല്ലതാണ്, അത് ദൈവം തന്നതാണ്, അത് അനുസരിക്കേണ്ടതാണ്. പക്ഷെ മനുഷ്യനെ അനുസരിക്കാൻ പറ്റുന്നില്ല.
അതുകൊണ്ട് ആ കൽപ്പനയെക്കുറിച്ച് പറയുന്നത് എന്താണ്? രണ്ട് കൊരിന്ത്യർ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അത് വിധിയുടെ ശുശ്രൂഷ, വിധി. അപ്പം ശിക്ഷ ഒരു വിധിക്കുകയാണ്, പിന്നെ ശിക്ഷ മരണം. അപ്പം വിധിയുടെ ശുശ്രൂഷയാണ്, അത് മരണത്തിൻ്റെ ശുശ്രൂഷയാണെന്ന്. പക്ഷേ നമ്മൾ രണ്ടാമത്തെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു നമ്മളുടെ പാപത്തിൻ്റെ വേദനമാകുന്ന മരണം, നമ്മൾ പാപം ചെയ്തു, ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇനിയും ചിലപ്പോൾ ചെയ്യും. നമ്മൾ ജഡത്തിലായിരിക്കുമ്പോൾ പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ, മനുഷ്യരാശിയുടെ പാപത്തിനൊക്കെ യേശു ക്രിസ്തു ഒരിക്കൽ കാൽവരി കുരിശയിൽ സ്വന്തം രക്തം അർപ്പിച്ച്, രക്തത്തിലാണ് ജീവനെന്ന് ലേവിയുടെ പുസ്തകം 17:11 പറയുന്നുണ്ട്. അങ്ങനെ സ്വന്തം ജീവൻ അർപ്പിച്ച് നമ്മളുടെ പാപത്തിൻ്റെ വേദനമാകുന്ന മരണം ഏറ്റെടുത്ത് നമ്മളെ സൗജന്യമായിട്ട് നീതീകരിച്ചു. അല്ലേലൂയ. അപ്പോൾ ആ ശുശ്രൂഷ ഒരു കൃപയുടെ ശുശ്രൂഷയാണ്. ദി അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ്, കൃപ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി പകരക്കാരൻ്റെ യേശു ക്രിസ്തു മരിച്ചു. ഹല്ലേലൂയ. നീതിമാനായ ദൈവം, റോമാപ്രളയത്തിൽ പറയുന്നുണ്ട് അവൻ നീതിമാനായ ദൈവമാണ്, അവനിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്ന ദൈവമാണ്. അപ്പോൾ പുതിയ ഉടമ്പടി നീതിയുടെ ഒരു ഉടമ്പടിയാണ്, കൃപയുടെ ഉടമ്പടിയാണ്, സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്, ദയയുടെ ഉടമ്പടിയാണ്, അനുകമ്പയുടെ ഉടമ്പടി, എല്ലാം ദൈവത്തിൻ്റെ മനസ്സ് അവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സുവിശേഷം വഴി മാത്രമേ, കാരണം ഞാൻ പാപം ചെയ്തു, എൻ്റെ ശിക്ഷ മരണമാണ്, എനിക്ക് വേണ്ടി വേറൊരാൾ പകരക്കാരനായിട്ട് മരിക്കുകയാണ്, അയാൾ മരിച്ചതുകൊണ്ട് എനിക്ക് മരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ ഈ മരണത്തിൽ നിന്ന് ഒഴിവാക്കിയത് ആരാണ്? ആ വ്യക്തിയല്ലേ? അല്ലാതെ നിയമമാണോ, അല്ലെ ആചാരമാണോ, അനുഷ്ഠാനമാണോ, പാരമ്പര്യമാണോ, അതൊന്നുമല്ല. ആ വ്യക്തിയുടെ പേരാണ് യേശു ക്രിസ്തു. അപ്പോൾ അതുകൊണ്ടാണ് റോമാർക്കുള്ള, അല്ല അപ്പോസ്തലപ്രവൃത്തികൾ 4:12 വചനവും ഒക്കെ വളരെയേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാതെ രക്ഷയില്ല. അമേൻ. ഹല്ലേലൂയ. ഒന്നുകൊണ്ട് ഇത് വായിച്ചിട്ട് നമുക്ക് വേറൊരു വചനത്തിലേക്ക് പോകാം, വെളിച്ചത്തെക്കുറിച്ച്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നുകൂടെ കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. 2 കൊരിന്ത്യർ 4:3-4 ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നുവെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. അപ്പോൾ നിഗൂഢമല്ല, നിനക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ നാശത്തിലേക്ക് പോവുകയില്ല, കാരണം സുവിശേഷത്തിൻ്റെ വെളിച്ചം നിൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കും. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്തേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അവർക്കത് അത് കാണാൻ പറ്റുന്നില്ല, ദൃശ്യമല്ല. കാരണം എന്താണ്? ഒരു മൂടുപടം ഇട്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കേട്ടു, ആ ദൈവത്തിൻ്റെ സുവിശേഷം വെളിച്ചമാണ്. അപ്പോൾ സുവിശേഷം നമ്മുടെ ജീവിതത്തെ കടന്നു വരുമ്പോൾ നമ്മളിലുള്ള അന്ധകാരം മാറും. എന്ന് വെച്ചാൽ അന്ധകാരമാകുന്ന ലോകത്തിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്ത് ആ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയാണ്, സുവിശേഷത്തിൻ്റെ പ്രകാശത്തെ കൊണ്ടുവരികയാണ്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 2:10 ഹല്ലേലൂയ 9:10 വചനങ്ങൾ പറയുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് നമ്മളെ ദൈവം ആ അന്ധകാരത്തിൽ നിന്ന് വീണ്ടെടുത്ത് നമ്മളുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് കിട്ടിയ വലിയ മെച്ചം, അല്ലെങ്കിൽ എന്താ പറയുന്നത് അനുഗ്രഹം എന്താണെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത് ഇതിൻ്റെ വചനം, എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. മുമ്പ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു. മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് സഹോദരൻ, നമ്മൾ മനസ്സിലാക്കണം. അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രകാശത്തേക്ക് വന്നു. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, നമുക്ക് കരുണ ലഭിച്ചിട്ടുണ്ട്, നമ്മൾക്ക് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കരുണ ലഭിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ എന്നാ പറയുന്നത് വെളിച്ചം ലഭിച്ചിട്ടുണ്ട്, അങ്ങനെ രക്ഷ ലഭിച്ചിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളെയും അവകാശികളാക്കുകയാണ്, ദൈവഭവനത്തിലെ അംഗങ്ങളാകുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ കാരണം നമ്മൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വന്നു. എന്ന് വെച്ചാൽ പിശാചിൻ്റെ നുണയിൽ നിന്ന് ദൈവത്തിൻ്റെ സത്യവചനത്തിലേക്ക് വന്നു. ആ വചനം നമ്മൾ കേൾക്കുമ്പോഴും അത് വിശ്വസിക്കുമ്പോഴും അത് നമ്മളിൽ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതാ ദൈവത്തിൻ്റെ വചനം റോമാർക്കുള്ള
അതെ, റോമർ യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ആ സത്യം, വചനത്തിലുള്ള സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങൾ നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം എന്ന് പറയുന്നത് യേശു, വചനമാണ്. വചനം എന്ന് പറയുന്നത് യേശുവാണ്. അപ്പോൾ യേശുവാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായവും ഐസ്യപ്രവാചന പുസ്തകം 62-ാമത്തെ അധ്യായവും ഒക്കെ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ദൈവം വന്നിരിക്കുന്നത് ബന്ധിതർക്ക് മോചനവും കുരുടർക്ക് കാഴ്ചയും മുടന്തർക്ക് നടക്കാനുള്ള ശേഷി അങ്ങനെ ചെവിടർക്ക് കേൾവിയും ഒക്കെ കൊടുക്കാനാണ്. അപ്പോൾ ഒരു ഡെലിവറൻസിന് വേണ്ടിയാണ്, ഒരു ബന്ധനത്തിൽ നിന്ന് അവർക്ക് ദൈവത്തിൻ്റെ സമർത്ഥമായ ജീവൻ അനുഭവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ ലോകത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ, അതാണ് സേവിയർ. അപ്പോൾ സാൽവേഷൻ എന്ന് പറയുന്നത് വെറും മരിച്ചു കഴിഞ്ഞിട്ടുള്ള നിത്യജീവൻ മാത്രമല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വേറെ എല്ലാ അനുഗ്രഹവും കിട്ടിയിട്ട് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗുണവുമില്ല. പക്ഷേ ദൈവം നമ്മളെ രക്ഷിക്കുമ്പോൾ ദൈവം നമ്മളുടെ 3 മേഖലയിലും രക്ഷിക്കും. നമ്മുടെ ആത്മാവിൻ്റെ മേഖല, ദറ്റ് ഇസ് ദ സ്പിരിറ്റ്. നമ്മളുടെ മനസ്സിൻ്റെ മേഖല, ദറ്റ് ഇസ് ദ സോൾ. നമ്മളുടെ ശരീരത്തിൻ്റെ മേഖല, ദറ്റ് ഇസ് ദ ഫ്ലഷ്. അപ്പോൾ ഈ 3 മേഖലയിലും ദൈവം നമുക്ക് സമർത്ഥമായ ജീവൻ തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ രക്ഷയുടെ നമ്മളെ അനുഭവം നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ പറ്റുകയില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ യു ബി കമ്പെൽഡ് ടു ഷെയർ ദ ലൈറ്റ് ഓഫ് ദ ഗ്ലോറി ഓഫ് ദ ഗോസ്പൽ വിത്ത് അതേഴ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിൽ ഒരു പറയുടെ കീഴെ ഒളിച്ചിരിക്കുന്ന ആളെ പോലെയാണ്. എന്തിനെ ഭയപ്പെട്ടവരാണ്? ഹല്ലേലൂയ. പറയുടെ കീഴിൽ ഒരിക്കലും ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ എന്നാ പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മളെ തള്ളിക്കളയും, പള്ളിയിൽ നിന്ന് തള്ളിക്കളയും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരുടെയും സ്നേഹമൊക്കെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തിക മേഖലയിൽ ഒരു കോട്ടമുണ്ടാകും എന്നൊക്കെ ഭയപ്പെട്ടിട്ട് ആ ന്യായവിധന്മാരുടെ, ദാറ്റ് ഇസ് ജഡ്ജസ് 6-ാമത്തെ അധ്യായത്തിൽ, അവിടെ ഗിഡിയോൻ എങ്ങനെ മുന്തിരിച്ചക്കൽ ഒളിച്ചിരുന്നത് പോലെ അല്ലേ, എന്നിട്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക, അവിടെ ഇരുന്നിട്ട് ഗോതമ്പ് മെതിക്കുക, അവിടെയല്ല മെതിക്കേണ്ടത്, പക്ഷേ ഒളിച്ചിരുന്ന് ഭയപ്പെട്ട് ഒളിച്ചിരുന്ന് മെതിക്കുന്നത് പോലെ നിങ്ങളും എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ആരും കാണാതെ ഒരു എന്താ പറയുക, ദൈവത്തെ ഒന്നും പ്രഘോഷിക്കാതെ ഒരു ജീവിതം നയിക്കുകയാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ആ ഗീഡിയോനോട് ദൂതനെ അയച്ച് പറയുകയാണ്, ഓ മൈറ്റി മാൻ ഓഫ് വാലർ, നിനക്ക് ഒരു പൊട്ടൻഷ്യലുണ്ട്, നിനക്ക് നിൻ്റെ ഉള്ളിൽ ഒരു ദൈവത്തിൻ്റെ വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തി നീ ദൈവത്തിൻ്റെ വചനമനുസരിക്കുകയാണെങ്കിൽ നീ പരാക്രമനായിട്ട്, ഹല്ലേലൂയ, യു വിൽ ഡു മൈറ്റി തിങ്സ് ഇൻ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ആ ഭയത്തിൻ്റെ ആ കെണിയിൽ നിന്ന് പുറത്തു വരണം. നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? മനുഷ്യനെന്തിനാണ് ഭയപ്പെടുന്നത്? അവനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മളെ രക്ഷിച്ച, നമ്മളെ വിധിക്കുവാൻ കഴിവുള്ള, നമ്മൾക്ക് നിത്യ മരണത്തിലേക്ക് തള്ളിക്കളയുവാൻ പറ്റുന്ന ആ ദൈവത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അത് വെച്ചാൽ ആ അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധം ഒരു ഭയബന്ധമായിരിക്കരുത് കേട്ടോ, ഒരു സ്നേഹബന്ധമായിരിക്കണം. പക്ഷെ അതുകൊണ്ട് നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നതിന് പകരം നമ്മൾ യേശുവിനെ, ദൈവത്തെയാണ് സ്നേഹിക്കേണ്ടത്. നമുക്ക് രണ്ടും സ്നേഹിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാമത്തെ അധ്യായ 4-ാമത്തെ വചനം പറയുന്നുണ്ട്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. അപ്പോൾ നമ്മൾ ഒരു തീരുമാനമെടുക്കണം, ഒരു ഡിസിഷൻ എടുക്കണം. ആരെ ഞാൻ സ്നേഹിക്കാൻ പോകുന്നത്? ലോകത്തെയാണോ ദൈവത്തെയാണോ? ഇരുട്ടിനെയാണോ വെളിച്ചത്തെയാണോ? ഞാൻ മരണത്തെയാണോ ജീവനെയാണോ? ശാപത്തെയാണോ അനുഗ്രഹത്തെയാണോ സ്നേഹിക്കാൻ പോകുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഒരു സുബോധമുള്ള വ്യക്തി എപ്പോഴും മരണത്തെ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല, അല്ലെ, അതിനുപോലെ ജീവൻ വേണം. ശാപത്തെ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല, അതുപോലെ അനുഗ്രഹം വേണം. അങ്ങനെയാണെങ്കിൽ അന്ധകാരത്തെ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല, വെളിച്ചം വേണം, സാധാരണഗതിയിൽ കേട്ടോ. അങ്ങനെയുള്ള വ്യക്തികൾ അല്ലല്ലോ ആയി തീരുവാനും അതിനുവേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് ടു ഹാവ് സൗണ്ട് മൈൻഡ്. അതുകൊണ്ടാണ് 2 തിമോത്തി 1-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം പറയുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ബീരുദ്ധത്തിൻ്റെ ആത്മാവിനെയല്ല, പക്ഷേ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ സന്തോഷം, ഹല്ലേലൂയ, നമ്മൾ ഒരിക്കലും ഒരു പറയുടെ കീഴിൽ വെക്കരുത്. പക്ഷെ നമ്മൾ മെഴുകുതിരി സ്റ്റാൻഡേൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പുറത്ത്
ഹാലലി വെച്ചിട്ട് എല്ലാവർക്കും നമ്മൾ അനുഭവിച്ച ആ സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തികളായി രൂപാന്തരപ്പെടണം. എങ്കിൽ മാത്രമേ ദൈവം എന്നെ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹിച്ച് ആ ദൗത്യം പൂർത്തിയാവുകയുള്ളൂ. നമ്മളെല്ലാവരും എന്നാ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. വി ആർ ആക്ച്വലി ലൈക്ക് ഒരു പൈപ്പ് അല്ലേ, ടാങ്കിൽ വെള്ളമുണ്ട്, നമുക്ക് വേറൊരു സ്ഥലത്ത് വെള്ളം കൊടുക്കണം, അങ്ങനെ ഒരു പൈപ്പ് വേണം. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കൃപ ദയ അനുകമ്പ സ്നേഹം, അതിന് അളവില്ല, അതിന് ഒരു പരിമിതികളുമില്ല. അപ്പോൾ നമ്മൾ വഴി ആകുന്ന പൈപ്പ് വഴി നമ്മൾ മറ്റുള്ളവർക്ക് അത് ഡെലിവർ ചെയ്യണം. പൈപ്പില്ലെങ്കിൽ ടാങ്കിൽ വെള്ളമുണ്ട്, പക്ഷേ മറ്റുള്ളവർക്കൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് അപ്പോൾ വി മസ്റ്റ് ബി ദ കോണ്ട്യൂറ്റ് ഓഫ് ഗോഡ്സ് ലവ്, ഇസ് ഗ്രേസ്, ഇസ് മെർസി, ഇസ് കമ്പാഷൻ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ അനുകമ്പ, എല്ലാ കൃപ, എല്ലാത്തിൻ്റെയും ഒരു കോണ്ട്യൂട്ടായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഇത് നനയ്ക്കുക. നമുക്കറിയാം ചെടി നനയ്ക്കുമ്പോൾ അല്ലേ ഒരു പൈപ്പുണ്ട്, പൈപ്പൊന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഹോസ് ഒന്നേ ഉള്ളൂ, പക്ഷേ അവർ പലയിടങ്ങളിലും പോയിട്ട് അത് നനയ്ക്കും. അതുപോലെ തന്നെ നമ്മളാകുന്ന കോണ്ട്യൂട്ട് മറ്റു വ്യക്തികളുടെ അവിടെ ചെന്നിട്ട് ദൈവത്തിൻ്റെ ജീവൻ്റെ ജലം, ജീവൻ്റെ വചനങ്ങൾ നമ്മൾ കൊടുക്കണം. ഹാലലൂയ. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നെ നിങ്ങളെ ദൈവം സൃഷ്ടിച്ച ആ ദൗത്യം പൂർത്തീകരിക്കുകയാണ്. അങ്ങനെ ആ ദൗത്യം പൂർത്തീകരിച്ചാൽ മാത്രമേ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുള്ളൂ. അത് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ 17:4 പറയുന്നുണ്ട്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ച് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ നെഹെമ്യ പ്രവാചന പുസ്തകം 12:43 വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ദ ജോയ് ഓഫ് ജെറൂസലം വാസ് ഹേർഡ് എ ഫാർ ഓഫ്. ജെറൂസലം ഉണ്ടായിരുന്ന ആ സന്തോഷം, ആ സന്തോഷത്തിൻ്റെ ആർപ്പിടൽ, ആ സ്തുതിപ്പ് വളരെ ഏറെ ദൂരെ കേൾക്കാൻ പറ്റിയിരുന്നു. ഹാലലൂയ. കാരണം എന്താണ്? അവരുടെ സന്തോഷം ആർക്കും അടച്ചു വയ്ക്കാൻ പറ്റിയില്ല. നെഹെമ്യ 12:43 ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഓൾസോ ദാറ്റ് ഡേ, ഹാലലൂയ, ദേ ഓഫേർഡ് ഗ്രേറ്റ് സാക്രിഫൈസസ് and rejoiced, for the God had made them rejoice with great joy. The women and children also rejoiced, so that the joy of Jerusalem was heard afar off. അപ്പോൾ അവർ എന്നാ ആർത്ത് വിളിച്ച് സന്തോഷിച്ച്. അതുപോലെ ആയിരിക്കണം നമ്മളുടെ സന്തോഷം. നമ്മൾ ഒരു പറയുടെ കീഴിൽ വെക്കരുത്, നമ്മളുടെ സന്തോഷം മറ്റുള്ളവർ പങ്കുവെക്കണം. എൻ്റെ ദൈവം എനിക്കിത് ചെയ്തു തന്നിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കിട്ടുക, ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും ആ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട്. ഹാലലൂയ. ഹാലലൂയ. ഒരിക്കലും നമ്മൾ എന്നാ പറയുന്നത്, നമ്മളുടെ സ്വാർത്ഥത അല്ലെങ്കിൽ സ്വന്തം നീതി, സെൽഫ് റൈറ്റിയസ്നെസ്, അതൊരിക്കലും നമ്മളുടെ ജീവിതത്തിൽ ആ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതെ ഇരിക്കത്തക്ക വിധമായിരിക്കരുത്. അതിനുപരി നമ്മൾ ദൈവത്തിൻ്റെ വെളിച്ചം പകരുന്ന വ്യക്തികളായിട്ട് വേണം ജീവിക്കുവാനായിട്ട്. ഹാലലൂയ. ഈ സന്തോഷമുണ്ടല്ലോ, അത് എന്നാ പറയുന്നത്, നമ്മളുടെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് പ്രാപിക്കാൻ പറ്റുന്നതാണ്. അത് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ആ ജെറൂസലമിൽ അന്ന് നെഹെമ്യ 12:43 ആ സന്തോഷം, കാരണം അവർ ബലികൾ അർപ്പിച്ചു. ഇന്ന് ബലി അർപ്പിക്കേണ്ട സ്തുതിപ്പിൻ്റെ ബലിയാണ്, അദരത്തിൻ്റെ സ്തുതിപ്പിൻ്റെ ബലിയാണ്. അങ്ങനെ നമ്മൾ അർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്തോഷം അത് മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ പറ്റും. അതാണ് സഹോദരി ദൈവം നമ്മളെ സൃഷ്ടിച്ച ആ ദൗത്യം. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് ദൈവത്തിൻ്റെ ശക്തി നമ്മൾക്ക് പകർന്നു തരും. ആ ശക്തി നമ്മൾക്ക് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാൻ പറ്റും. അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ.